സ്വന്തം ശരീരം ഭക്ഷണമായിട്ടും രക്തം പാനീയമായിട്ടും കൊടുക്കുന്നതിനെ കുറിച്ചാണ് ഈശോ ശിഷ്യരോട് പറയുന്നത്. അതായത് അവർക്ക് പോഷണമായിത്തീരുന്ന ഗുരുവിനെ കുറിച്ച് പറയുമ്പോഴാണ് അവരുടെ പ്രതികരണവും ഈ വചനവും കഠിനമാണ് എന്ന് ശ്രവിക്കാൻ ആർക്ക് കഴിയും. ഈ ഒരു പ്രസ്താവനയുടെ പിറകിൽ നിൽക്കുന്നത് അവരുടെ പരസ്പര ബന്ധത്തിൻ്റെ അവസ്ഥയാണ്. ഇത് കഠിനമാണ്, ഇനി തുടർന്ന് പോകാൻ ആർക്ക് കഴിയും. ഒന്നോർക്കണം, ഈശോ വിളിച്ചപ്പോൾ എല്ലാം ഉപേക്ഷിച്ച് കൂടെ കൂടിയ ശിഷ്യരാണ് ഇത് പറയുന്നത്. അവരുടെ ബന്ധം പ്രതിസന്ധിയെ നേരിടുമ്പോൾ, അവരുടെ പരസ്പര ബന്ധത്തിന് കാറ്റും കൂളും ഉണ്ടാകുമ്പോൾ പരിണത ഫലം എന്താണ്? ഒന്നാമത്തെ പരിണത ഫലം, അവരിൽ വളരെ പേര് അവനെ വിട്ട് ഉപേക്ഷിച്ചു പോയി. മറ്റൊരു സാധ്യത ഈശോ പറയുന്ന പ്രതികരണത്തിലാണ്, പിതാവിൽ നിന്നും വരം ലഭിച്ചാൽ അല്ലാതെ ആർക്കും എന്നെ അനുഗമിക്കാൻ സാധിക്കുകയില്ല. വരം ലഭിക്കുക, അത് സൗജന്യമായിട്ടുള്ളതാണ്, ഔദാര്യമായിട്ടുള്ളതാണ്. ഏത് പരസ്പര ബന്ധത്തിനും ഏത് സ്നേഹബന്ധത്തിലും ഇത്തരം ഒരു ഡൈമെൻഷനുണ്ട്. പിതാവിൽ നിന്നും ലഭിക്കുന്നത്, സൗജന്യമായിട്ട് ലഭിക്കുന്നത്, നമ്മുടെ അധ്വാനം കൊണ്ടല്ലാതെ വന്നു തരുന്നത്, അത് ഗ്രെയിൻസാണ്, വരപ്രസാദമാണ്, കൃപയാണ്. പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നിനക്ക് സൗജന്യമായിട്ട് ലഭിച്ചതിനേക്ക് പിന്തിരിയുക. 12 എന്ന സിനിമ ചെയ്ത ലിയോ തദ്ദേശ് ഏറെക്കാലങ്ങൾക്ക് മുമ്പ് ആദ്യം ചെയ്ത ഒരു ടെലിഫിലിം ഉണ്ടായിരുന്നു നുറുങ്ങു വെട്ടങ്ങൾ, 7 സിസ്റ്റേഴ്സിൻ്റെ കഥ. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരാൾ സിസ്റ്റർ ജെയിന്, അവളുടെ കൂട്ടുകാരി സ്കൂളിൽ മുതൽ കൂടെയുള്ളവളായിരുന്നു മീര. കോളേജിലായി, കോളേജ് കഴിഞ്ഞു, രണ്ടുപേരും രണ്ട് വഴിക്ക് തിരിഞ്ഞു. മീര അവൾക്കൊരു പ്രണയമുണ്ടായിരുന്നു, ആ കാമുകനെ വിവാഹം കഴിച്ച് മുമ്പേക്ക് പോയി ജെയിൻ മഠത്തിലേക്ക്. പിന്നീട് 5 വർഷത്തിന് ശേഷമാണ് ഇവർ കണ്ടുമുട്ടുന്നത്. അപ്പോഴത്തേക്കും മീരയുടെ പ്രണയം തകർന്നിരുന്നു, അവരുടെ വിവാഹം മോചനത്തിലെത്തിയിരുന്നു. ഇവിടെ ക്യാൻസർ ബാധിതയായി. മഠത്തിൽ ഒരു മൊട്ടക്കുന്നിൽ മരത്തിൻ്റെ തണലിൽ രണ്ടുപേരും കൂടി ഇരിക്കുമ്പോൾ ഇവൾ പഴയ അൽപം മറിച്ചു പോവുക. പടം കണ്ടുവരുമ്പോൾ പെട്ടെന്ന് സ്വഗതമായിട്ട് ഇവൾ പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങളുടെ ആദ്യമുണ്ടായിരുന്ന പ്രണയം അത് നിലനിർത്താനും ഇടയ്ക്കിടെ അതിലേക്ക് പിന്തിരിയാനും പറ്റാതിരുന്നതാണ് എൻ്റെ പരാജയം. ഇത് കേട്ട സിസ്റ്റർ ജെയിൻ അവിടെ നിന്ന് പെട്ടെന്ന് എഴുന്നേറ്റോടി മഠത്തിൻ്റെ ചാപ്പലിൽ ചെന്ന് നിൽക്കുക. ബൈബിൾ തുറക്കുമ്പോൾ കിട്ടുന്ന വചനം വെളിപാട് 2:4, എനിക്കൊരു കാര്യം നിന്നോട് പറയാനുണ്ട്, നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവരുന്നു. പ്രണയം പ്രതിസന്ധിയിലാകുമ്പോൾ, സ്നേഹം പ്രതിസന്ധിയിലാകുമ്പോൾ, പരസ്പരമുള്ള ബന്ധം പരീക്ഷിക്കപ്പെടുമ്പോൾ, മുന്നോട്ട് പോകാനാവുന്നില്ലല്ലോ എന്ന് തോന്നുമ്പോൾ ചെയ്യേണ്ടത് പിതാവിൽ നിന്ന് ലഭിച്ച വരം, സൗജന്യമായിട്ട് കിട്ടിയത്, ഈ പരസ്പര ബന്ധത്തിൻ്റെ കൃപയായിട്ട് വന്നു ചേർന്നത്, അതിനേക്ക് പിന്തിരിയുക. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? പത്രോസിൻ്റെ പ്രതികരണമാ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? മറ്റ് ഒരു സാന്നിധ്യത്തിനേക്കും പോകാനാവാത്ത വിധം ഈ പ്രണയത്തിന്, ഈ സ്നേഹത്തിന് പിടിച്ച് നിൽക്കാൻ പറ്റും.